ഹായ്, ഞാനിപ്പോൾ ജർമ്മനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ജർമ്മൻ ഗവൺമെൻറ് ലാസ്റ്റ് ജൂൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ പലരോടും ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, ജർമ്മനി പോലത്തെ ഒരു രാജ്യത്തേക്ക് ഒരു വിസയിൽ ചെന്നാൽ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല, അത് വളരെ കുറവാണ്, ഈ രാജ്യം സെറ്റിലാകാൻ സാധിക്കില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ ജർമ്മനിയിൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഒത്തിരി ആൾക്കാരോട് സംസാരിച്ച് ഒപ്പീനിയടുത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വേക്കൻസികളാണ് ഈ ജർമ്മനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കാർഡോടെ ജർമ്മനിൽ എത്തിയാൽ, നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ 100% നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ സെറ്റിലാകാൻ സാധിക്കും. പലപ്പോഴും IT പ്രൊഫഷണൽസിനും നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഹോട്ടൽ ഇൻഡസ്ട്രി ഉള്ളവർക്കൊക്കെ മാത്രമാണ് ഒരു രാജ്യത്തേക്ക് ഒരു വർക്ക് വിസ നേടി പോകാൻ സാധിക്കുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാതെ വളരെ കുറഞ്ഞ ചെലവിൽ തുച്ഛമായ പൈസയ്ക്ക് ഒരു രാജ്യത്ത് വരാനും പാർട്ട് ടൈം ജോലി ചെയ്യാനും അത് വർക്ക് വിസയിലേക്ക് മാറാനും അതിനുശേഷം PR കിട്ടി ഫാമിലിയായി സെറ്റിലാകാനും നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. സോ ഈ ഓപ്പർച്യൂണിറ്റി ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഓപ്പർച്യൂണിറ്റി കാർഡിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും എങ്ങനെ ഈസിയായി ജർമ്മനിൽ എത്താം എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിനും ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.